സുഹൃത്തുക്കളെ, നമ്മൾ സാധാരണയായിട്ട് ആരോഗ്യ വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ അതിൽ ഭക്ഷണം ഒരു പ്രധാന വിഷയമായിട്ട് കടന്നു വരാറുണ്ട്. ഏത് ഭക്ഷണമാണ് നല്ലത്, ഏത് ഭക്ഷണമാണ് കഴിക്കാൻ പാടില്ലാത്തത്, ഏതൊക്കെ രോഗങ്ങളുണ്ടാക്കും, ഇന്ന ചിലത് കഴിക്കരുത്, ചിലർ പറയും ചോറുണ്ണരുതെന്ന് പറയും, ചിലർ പറയും ഏത്തപ്പഴം നേന്ത്രപ്പഴം കഴിക്കരുതെന്ന് പറയും, ചിലർ പറയും വറവും പൊരിച്ചതും കഴിക്കരുതെന്ന് പറയും, ചിലർ പച്ചക്കറികളും പഴങ്ങളും നിറയെ കഴിക്കണം എന്ന് പറയും. ഇങ്ങനെ കുറേ തരത്തിലുള്ള കുറേ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ നമ്മൾ ഭക്ഷണത്തെക്കുറിച്ച് കേൾക്കാറുണ്ട്. ഇതിൻ്റെ ഒരു വാസ്തവികത എന്താണ്? ഭക്ഷണം വാസ്തവത്തിൽ രോഗമുണ്ടാക്കുന്ന ഒന്നാണോ? അത് ആരോഗ്യം തരേണ്ടതല്ലേ? ഭക്ഷണം വാസ്തവത്തിൽ ആരോഗ്യം തരുന്ന ഒന്നാണ് എങ്കിലും നമുക്ക് പലപ്പോഴും ഓരോ ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഉള്ള അസ്വസ്ഥതകൾ അധികരിക്കുന്നതായിട്ട് കാണാറുണ്ട്. ചിലർക്ക് അസ്വസ്ഥതകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കാരണം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണം? ആ ഭക്ഷണത്തിൽ എന്തെല്ലാം ഉണ്ടായിരിക്കണം? അത് എങ്ങനെയൊക്കെ കഴിക്കണം? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ആഹാരത്തിൽ ചേരുവകളെക്കുറിച്ചാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരങ്ങൾ പൊതുവെ സാധാരണയായിട്ട് എന്തൊക്കെയാണ് എന്നൊന്ന് നമുക്ക് നോക്കാം. നമ്മൾ അന്നജപ്രധാനമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുന്നുണ്ട്. അതായത് സ്റ്റാർച്ച് അധികമുള്ളത് നമ്മുടെ ശരീരത്തിന് ആവശ്യം തന്നെയാണ്. അതിൽ ചോറും ചപ്പാത്തിയും റാഗിയും തിനയും ചോളവും എല്ലാ കിഴങ്ങ് വർഗ്ഗങ്ങളും എല്ലാം പെടും. ഇത് നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളവ തന്നെയാണ്, ഒന്നും രോഗം തരുന്നവയല്ല. ഇനി നമ്മൾ പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നുണ്ട്. അതായത് പ്രോട്ടീനുള്ള ആഹാരങ്ങൾ, കടല, പയർ, മുതിര, അങ്ങനെയുള്ള കുറേ പയറുവർഗ്ഗങ്ങൾ, അതുപോലെ മത്സ്യം, മാംസം, മുട്ട തുടങ്ങിയിട്ടുള്ള നോൺ വെജ് പ്രോട്ടീനുകളും, അങ്ങനെ പ്രോട്ടീൻ ഉള്ള ഈ ഇപ്പറഞ്ഞ ആഹാരങ്ങളൊന്നും നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്നതല്ല. ഇനി കൊഴുപ്പിന് വേണ്ടി നമ്മൾ കഴിക്കുന്നത് എണ്ണവർഗ്ഗങ്ങളും അണ്ടിവർഗ്ഗങ്ങളും ഒക്കെയാണ്. അതും ദോഷമുണ്ടാക്കുന്നതല്ല. ഇനി നമ്മൾ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും നാളികേരവും എല്ലാം കഴിക്കുന്നുണ്ട്. ഇതിൽ നിന്നെല്ലാം നമുക്ക് ധാരാളം ജീവകങ്ങളും അത് വൈറ്റമിൻസും മിനറൽസും എല്ലാം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ കഴിച്ചു പോരുന്ന ആഹാരങ്ങൾ. ഈ ആഹാരങ്ങളെല്ലാം ശരീരത്തിന് ആവശ്യമാണ്, ഇതെല്ലാം ആരോഗ്യം തരുന്നതാണ് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ആഹാരങ്ങൾ വഴി ഈ രോഗങ്ങളുണ്ടാവുന്നത്? എന്തായാലും ഇപ്പോൾ നമ്മൾ പറഞ്ഞ എല്ലാം നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യുന്നവയല്ല എന്ന് നമുക്കറിയാം. എങ്കിലും ഇവ ചില സമയത്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട് എന്നതുകൊണ്ട് ഇപ്പോൾ ചിലർക്കൊക്കെ കപ്പയും ചോറും കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ വല്ലാതെ കൂടും. ഇപ്പോൾ പ്രമേഹ രോഗികൾ കപ്പ കഴിക്കരുത് എന്നിങ്ങോട്ട് ഒഴിവാക്കും. ചിലർക്ക് ചക്കപ്പഴം കഴിച്ചാൽ അല്ലെങ്കിൽ വാഴപ്പഴം കഴിച്ചാൽ ബ്ലഡ് ഷുഗർ കൂടും, അല്ലെങ്കിൽ തടി വയ്ക്കും. അപ്പോൾ അവരോട് പഴങ്ങൾ, നേന്ത്രപ്പഴം കഴിക്കരുത് എന്ന് നിർദ്ദേശിക്കും. വാസ്തവത്തിൽ ഇങ്ങനെ ഓരോ ആഹാരങ്ങളായിട്ട് ഒഴിവാക്കി പോകുന്നതിനേക്കാൾ അത് ശരിയായ രീതിയിൽ എങ്ങനെ കഴിക്കാം, ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ എങ്ങനെ കഴിക്കാം എന്ന് മനസ്സിലാക്കുന്നതാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ആഹാരങ്ങൾ എങ്ങനെയൊക്കെ ചേർത്ത് കഴിക്കാം, എങ്ങനെയൊക്കെ ചേർത്ത് കഴിക്കരുത് എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം. നമ്മൾ പൊതുവെ കഴിക്കുന്ന ആഹാരത്തിൽ പറഞ്ഞു, സ്റ്റാർച്ചുള്ള ആഹാരങ്ങളുണ്ട്, പ്രോട്ടീനുള്ള ആഹാരങ്ങളുണ്ട്, കൊഴുപ്പുള്ള ആഹാരങ്ങൾ, വൈറ്റമിൻസ്, മിനറൽസ് ഇതെല്ലാം ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ പ്രധാന ആഹാരമായിട്ടുള്ള അന്നജപ്രധാനമായിട്ടുള്ള ചോറ്, ചപ്പാത്തി, അതായത് അരി, ഗോതമ്പ്, അതൊക്കെ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. സ്റ്റാർച്ച് എല്ലായ്പ്പോഴും ഒരു പ്രധാന ആഹാരമായിട്ടാണ് നമ്മൾ കഴിച്ചു പോരുന്നത്. അത് അങ്ങനെ തന്നെയാണ് കഴിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അരിയൊക്കെ ഉപയോഗിക്കുമ്പോൾ മിക്കവാറും വെളുപ്പിച്ച അരിയൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത് അല്ലേ? തനി വെള്ള അരിയൊക്കെയാണ്, അല്ലെങ്കിൽ തവിടുള്ള അരി എന്ന് പറയുമ്പോൾ തന്നെ വളരെ നേരിയ തവിടൊക്കെ മാത്രം. അപ്പം അങ്ങനെയല്ലാതെ ഒരു ധാന്യം അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ കഴിക്കാൻ ശ്രമിക്കണം. അതായത് അതിൻ്റെ തവിടോടുകൂടി തന്നെ. കാരണം നമ്മൾ മലയാളികളുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭക്ഷണം അന്നജം കൂടുതലുള്ളവ തന്നെയാണ്, ചോറും ചപ്പാത്തിയും കപ്പക്കിഴങ്ങും, അതായത് കുള്ളിക്കിഴങ്ങും എല്ലാം. അപ്പോൾ ഇത് എങ്ങനെ കഴിക്കണം, ഏറ്റവും ആരോഗ്യകരമായിട്ടുള്ള രീതിയിൽ എങ്ങനെ കഴിക്കണം എന്ന് നോക്കാം. ഒരു സമയം ഒരു അന്നജം മാത്രം ഉപയോഗിക്കുക. അതായത് ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ ചോറിൻ്റെ കൂട്ടത്തിൽ വേറെ ധാന്യങ്ങളോ അല്ലെങ്കിൽ വേറെ കിഴങ്ങ് വർഗ്ഗങ്ങളോ ചേർക്കണ്ട. ഇപ്പോൾ ചോറും ഉരുളക്കിഴങ്ങും അല്ലെങ്കിൽ ചോറും കപ്പക്കിഴങ്ങും എന്നുള്ള രീതിയിൽ വേണ്ട. ഒരു സമയം ഒരു അന്നജം മാത്രം. ഒന്നിലധികം അന്നജം കഴിച്ചതുകൊണ്ട് നമുക്ക് ദഹന പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ അവിടെ ഒരു അധിക പോഷണം, അതായത് ഒരു ഓവർ ഈറ്റിംഗ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ആരോഗ്യക്കുറവ് സംഭവിക്കുന്നുണ്ട്. അതായത് സ്റ്റാർച്ചിൻ്റെ അളവ് വളരെ അധികം കൂടും, എന്നാൽ ബാക്കി അതേ സമയത്ത് നമുക്ക് കിട്ടേണ്ട പോഷണത്തിൻ്റെ അളവ് കുറഞ്ഞു പോവുകയും ചെയ്യും.
അപ്പോൾ ഒരു രോഗിയായ ഒരാൾ അല്ലെങ്കിൽ ആരോഗ്യം ഒരല്പം കുറഞ്ഞിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒന്നിലധികം സ്റ്റാർച്ച് ഒരേ സമയം കഴിക്കുക എന്ന് പറയുന്നത് ആരോഗ്യക്കുറവിന് ഇടവരുത്തും. അപ്പോൾ നമ്മൾ ഇത് പഠിക്കുക, ഒരു സമയത്ത് ഒരു സ്റ്റാർച്ച് മാത്രം, ഒന്നുകിൽ അരി അല്ലെങ്കിൽ ഗോതമ്പ് അല്ലെങ്കിൽ റാഗി അല്ലെങ്കിൽ കിഴങ്ങ്, ഏതെങ്കിലും ഒന്ന് ഒരു പ്രധാന ഭക്ഷണമായിട്ട് എടുക്കാം. അപ്പോൾ പണ്ടൊക്കെ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ചേമ്പും കാച്ചിലുമൊക്കെ ഒരു പ്രത്യേക സമയത്തെ പ്രധാന ഭക്ഷണമായിട്ട് കഴിക്കാറില്ലേ, അതുപോലെ അന്നജമുള്ള ഏതാണെങ്കിലും അത് ഒന്ന് മാത്രം ഒരു സമയം കഴിക്കാം. ഏതെങ്കിലും ഒരു അന്നജം മാത്രം ഒരു സമയം കഴിക്കണമെന്ന് പറയുമ്പോൾ ആ അന്നജത്തോടൊപ്പം എന്തൊക്കെ വേറെ ചേർക്കാതിരിക്കണം, പ്രോട്ടീൻ ചേർക്കരുത്, അതുപോലെ കൊഴുപ്പും ചേർക്കരുത്. അതിനോടൊപ്പം ചേർത്ത് കഴിക്കാവുന്നത് ധാതുലവണങ്ങളാണ്. വൈറ്റമിൻസും മിനറൽസൊക്കെ നിറയെ അടങ്ങിയിട്ടുള്ള ഒരുപാട് പച്ചക്കറികൾ, ഒരുപാട് ഇലക്കറികൾ, അതുപോലെ നമുക്ക് വേണമെങ്കിൽ പയർവർഗ്ഗങ്ങൾ തന്നെ മുളപ്പിച്ച് കഴിക്കാം. അപ്പോൾ നമ്മൾ ചോറിനോടൊപ്പം അല്ലെങ്കിൽ അന്നജത്തോടൊപ്പം ചേർത്ത് കഴിക്കേണ്ടത് ധാതുലവണങ്ങളുള്ള ഭക്ഷണമാണ്. ഒരിക്കലും പ്രോട്ടീൻ ആവരുത്, കൊഴുപ്പാകരുത്, വേറെ അന്നജവും ആകരുത്. ഒരു സമയം ചോറും പച്ചക്കറികളും ഇലക്കറികളും എന്നത് നമുക്ക് ഒരു നേരത്തെ പ്രധാന ആഹാരമായിട്ട് സ്വീകരിക്കാവുന്നതാണ്. അങ്ങനെ കഴിക്കുമ്പോഴും ഒരു നേരത്തെ ഭക്ഷണത്തിൻ്റെ മുക്കാൽ ഭാഗം പച്ചക്കറികളുടെ കറികളും കാൽ ഭാഗം ചോറും എന്ന രീതിയിൽ നമുക്ക് ക്രമീകരിക്കാൻ പറ്റണം. അപ്പോൾ അന്നജത്തിൻ്റെ കാര്യം കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് പ്രോട്ടീൻ അടങ്ങിയ ആഹാരം കഴിക്കേണ്ടത്? പ്രോട്ടീൻ അടങ്ങിയത് എന്തൊക്കെയാണ്? മത്സ്യം, മാംസം, മുട്ട, പയർവർഗ്ഗങ്ങൾ എല്ലാം. അപ്പോൾ ഇവയും നമുക്ക് ഒരു നേരത്തെ പ്രധാന ആഹാരമായിട്ട് കഴിക്കാവുന്നതാണ്. എങ്ങനെയാണോ ചോറ് നമ്മളൊരു പ്രധാന ഭക്ഷണമായിട്ട് എടുക്കുന്നത്, അതുപോലെ പ്രോട്ടീൻ അടങ്ങിയ ആഹാരവും നമുക്ക് ഒരു നേരത്തെ പ്രധാന ഭക്ഷണമായിട്ട് സ്വീകരിക്കാം. അതിനോടൊപ്പം ഒരു പ്രോട്ടീനോടൊപ്പം മറ്റൊരു പ്രോട്ടീൻ ചേർത്ത് കഴിക്കേണ്ടതില്ല. ഓരോന്നിൻ്റെയും വളരെ വിശദമായിട്ട് എന്തുകൊണ്ട് എന്നുള്ളത് ഞാൻ വരും വീഡിയോകളിൽ ചെയ്യാം. ഇപ്പോൾ ജനറലായിട്ട് പറയാം, ഒരു പ്രോട്ടീൻ മാത്രം ഒരു സമയം കഴിക്കുക, ഒന്നിലധികം പ്രോട്ടീൻ വേണ്ട. അതുപോലെ പ്രോട്ടീനോടൊപ്പം അന്നജം ചേർത്ത് കഴിക്കേണ്ട, അത് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ പ്രോട്ടീനോടൊപ്പം അന്നജം വേണ്ട, മറ്റൊരു പ്രോട്ടീൻ വേണ്ട, കൊഴുപ്പുകളും ചേർക്കേണ്ട. പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷണത്തോടൊപ്പം കഴിക്കാവുന്നതും വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ള പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളും ഒക്കെയാണ്. അപ്പോൾ ചോറും പച്ചക്കറികളും പറഞ്ഞു. ഇതുപോലെ തന്നെ ഇപ്പോൾ മത്സ്യമോ മാംസമോ ഏതെങ്കിലും ഒന്ന് പ്രധാന ഭക്ഷണമായിട്ടെടുത്ത് അതിനോടൊപ്പം നമുക്ക് പച്ചക്കറികളും ഇലവർഗ്ഗങ്ങളൊക്കെ ചേർത്ത് കഴിക്കാം. ഇതാണ് ഏറ്റവും നല്ല ചേരുവ എന്ന് പറയുന്നത്. ഇനി നോൺ വെജ് പ്രോട്ടീൻ നമ്മൾ കഴിക്കുമ്പോൾ, മത്സ്യമോ മാംസമോ മുട്ടയൊക്കെ കഴിക്കുമ്പോൾ അതിലല്പം പോലും നാരുകളില്ല അല്ലേ, മറ്റ് പോഷണങ്ങളൊക്കെ ഉണ്ട്, നാരുകളുടെ അംശം വളരെ കുറവാണ്. അപ്പോൾ നമ്മുടെ ദഹനത്തിന് ചെറിയൊരു അസ്വസ്ഥതയുണ്ടാവും, ഒരു കഷ്ടപ്പാടും ഉണ്ടായിരിക്കും ദഹിപ്പിക്കാനൊക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നാരുള്ള ആഹാരങ്ങൾ ഈ ആനിമൽ പ്രോട്ടീൻസിനോടൊപ്പം കഴിക്കണം. അതായത് നാരുള്ള ആഹാരം എന്തില്ല, പച്ചക്കറികളിലൊക്കെ ധാരാളം നാരുകളുണ്ട്. അപ്പോൾ അത് കുറേ അധികം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വേവിക്കാത്ത പച്ചക്കറികൾ, അതായത് സാലഡൊക്കെ കഴിക്കില്ലേ, അങ്ങനെ സാലഡും മത്സ്യവും അല്ലെങ്കിൽ സാലഡും മാംസവും സാലഡും മുട്ടയും എന്ന തരത്തിൽ കഴിക്കാം. ഇപ്പോൾ പയർവർഗ്ഗങ്ങളാണ് നമ്മൾ പ്രോട്ടീനു വേണ്ടിയിട്ട് എടുക്കുന്നതെങ്കിൽ ഈ സാലഡിനോടൊപ്പം പയർവർഗ്ഗങ്ങൾ കഴിക്കാം. ഇപ്പോൾ ചെറുപയറൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് പച്ചക്ക് തന്നെ കഴിക്കാം മുളപ്പിച്ചത്. അങ്ങനെയല്ല മറ്റ് പയർവർഗ്ഗങ്ങളാണെങ്കിൽ നമുക്ക് കറി വെച്ച് കഴിക്കാം. ഇപ്പോൾ ഒരു വെള്ളക്കടലയും സാലഡും എന്നുള്ള രീതിയിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാം. ചനാ മസാല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കില്ലേ, അങ്ങനെയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പോൾ മുതിരയും ഒരു പ്രധാന ഭക്ഷണമായിട്ട് മുതിര മുളപ്പിച്ചത് ഒരു തോരൻ ഉണ്ടാക്കിയത് അതും വെജിറ്റബിൾ സാലഡും എന്നുള്ള രീതിയിൽ കഴിക്കാം. അങ്ങനെ കഴിക്കുമ്പോഴും ഈ പ്രോട്ടീനും സാലഡും കഴിക്കുമ്പോഴും അല്ലെ, പ്രോട്ടീനും പച്ചക്കറിയും കഴിക്കുമ്പോഴും മുക്കാൽ ഭാഗം സാലഡും അല്ലെങ്കിൽ കുക്ക് ചെയ്ത പച്ചക്കറിയും കൂടെ ഉണ്ടാവാം, കുഴപ്പമൊന്നുമില്ല. മുക്കാൽ ഭാഗം പച്ചക്കറികളും കാൽ ഭാഗം പ്രോട്ടീനുള്ള ആഹാരവും ഈ ഒരു രീതിയിൽ ക്രമീകരിക്കണം. ഇതുപോലെ ഇനി കൊഴുപ്പ് എന്തിനോട് ചേർത്ത് കഴിക്കാം? കൊഴുപ്പുകൾ നമ്മൾ പറഞ്ഞു, അണ്ടിവർഗ്ഗങ്ങളിലും എണ്ണവർഗ്ഗങ്ങളിലും ഒക്കെയാണ് കൊഴുപ്പ് ധാരാളമായിട്ടുള്ളത്. ഇത് നമുക്ക് വാസ്തവം പറഞ്ഞാൽ ഏറ്റവും നല്ലത് സാലഡിനോടൊപ്പം ചേർത്ത് കഴിക്കുന്നതാണ്. നമ്മൾ അങ്ങനെയല്ല, അന്നജത്തിലും എല്ലായിട്ടും നമ്മൾ കൊഴുപ്പ് ചേർക്കുന്നുണ്ട്, എണ്ണകളും അണ്ടിവർഗ്ഗങ്ങളൊക്കെ അങ്ങനെ ചേർത്ത് കഴിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ ഏറ്റവും നല്ലത് അത് സാലഡിനോടൊപ്പം ചേർത്ത് കഴിക്കുന്നത് തന്നെയാണ്. ഇനി അണ്ടിവർഗ്ഗങ്ങളൊക്കെ വളരെ പോഷക സമ്പന്നമാണ് എന്നുള്ളത് കൊണ്ട് ഒരുപാടൊന്നും നമ്മൾ കഴിക്കില്ല അല്ലേ, കുറച്ചേ കഴിക്കുള്ളൂ. അപ്പോൾ അത് തനിച്ച് കഴിച്ചാലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അണ്ടിവർഗ്ഗങ്ങളൊക്കെ നമുക്ക് ഇടനേരങ്ങളിൽ വേണമെങ്കിൽ ചെറിയൊരളവ് കഴിക്കാവുന്നതാണ്. ഒരു 4 മണി ചായയുടെ നേരത്തൊക്കെ ചായയൊക്കെ ഒഴിവാക്കി കുറച്ച് അണ്ടിവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ടുകളോ ഒക്കെ കഴിക്കാം. ഇനി നമ്മൾ നോക്കുന്നത് ധാതുലവണങ്ങളാണ്. ധാതുലവണങ്ങളുള്ള ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞത്? പച്ചക്കറികൾ പറഞ്ഞു, ഇലവർഗ്ഗങ്ങൾ പറഞ്ഞു, നാളികേരം പറഞ്ഞു,
പഴവർഗ്ഗങ്ങൾ പറഞ്ഞു. അപ്പോൾ പച്ചക്കറികൾ എന്തിനോടൊപ്പം ചേർത്ത് കഴിക്കണം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി നമുക്കുള്ളത് പഴവർഗ്ഗങ്ങളാണ്. പഴങ്ങൾ എന്ന് പറയുന്നത് വാസ്തവത്തിൽ നമ്മുടെ ശരീരത്തിന് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത്രയധികം പോഷണമാണ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഒട്ടുമിക്ക പോഷണങ്ങളും നമുക്ക് പഴങ്ങളിൽ നിന്ന് കിട്ടും. ഇപ്പോൾ ചിലരെയൊക്കെ കേട്ടിട്ടില്ലേ ഫ്രൂട്ടേറിയൻസ് എന്ന് പറഞ്ഞുകൊണ്ട്, അവർ പഴങ്ങൾ മാത്രമേ കഴിക്കുന്നുള്ളൂ, ഒരു ലൈഫ് ലോങ് പഴവർഗ്ഗങ്ങൾ മാത്രം കഴിച്ച് വളരെ ആരോഗ്യത്തോടെ ജീവിക്കുന്നു. അതായത് ഒരു ശരീരത്തിന് വേണ്ട സകലതും ഈ പഴവർഗ്ഗങ്ങളിൽ നിന്ന് കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ചോറും പച്ചക്കറിയും മത്സ്യവും മാംസവും എല്ലാം കഴിക്കുന്നുണ്ടെങ്കിലും പഴങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത്. അത് വാസ്തവത്തിൽ ഏറ്റവും അധികം അളവ് ഓരോ ദിവസവും നമുക്ക് കഴിക്കാൻ പറ്റണം. ഒരു നേരത്തെ പ്രധാന ഭക്ഷണമായിട്ട് പഴങ്ങൾ കഴിക്കാൻ പറ്റണം. പഴവർഗ്ഗങ്ങൾ വളരെ വേഗത്തിൽ ദഹിക്കും. അതായത് അരമുക്കാൽ മണിക്കൂർ കൊണ്ട് ദഹനവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രക്രിയകളും പഴത്തിൻ്റെ അവസാനിക്കുന്നു. അതായത് അതിൽ നിന്നുള്ള പോഷണം ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് കിട്ടും. അതിൽ നിന്നുള്ള ഊർജവും ഇത്രയും കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ലഭ്യമാകും. ഇപ്പോൾ ധാന്യമാകട്ടെ അല്ലെങ്കിൽ പ്രോട്ടീൻ അധികമുള്ള ആഹാരമാകട്ടെ, ഇതിനെല്ലാം ദഹിക്കാനായിട്ട് കുറച്ച് മണിക്കൂറുകൾ ആവശ്യമുണ്ട്. പഴവർഗ്ഗങ്ങൾ അങ്ങനെയല്ല. അപ്പോൾ മറ്റൊരു കാര്യം കൂടി അതോടൊപ്പം ശ്രദ്ധിക്കേണ്ടത്, പഴവർഗ്ഗങ്ങളോടൊപ്പം വേറെ യാതൊന്നും കഴിക്കാൻ പാടില്ല. ഒരു നേരം പഴം കഴിക്കുന്നുണ്ടെങ്കിൽ ആ പഴം മാത്രമായിരിക്കണം ആ ഒരു സമയത്തെ ഭക്ഷണം എന്ന് പറയുന്നത്. അതായത് അതിനോടൊപ്പം പച്ചവെള്ളം കുടിച്ചാൽ പോലും നമുക്ക് ദഹനക്കേട് വരും എന്ന് പറയും. പഴങ്ങളോടൊപ്പം യാതൊന്നും ചേരില്ല. അപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ ആഹാരം ക്രമീകരിക്കുമ്പോൾ ഒരു നേരത്തെ പ്രധാന ആഹാരമായിട്ട് പഴവർഗ്ഗങ്ങൾ കഴിക്കാം. അത് ഇന്ന പഴം എന്നൊന്നുമില്ല, നമുക്ക് സീസണിൽ കിട്ടുന്ന പഴങ്ങൾ ഏതൊക്കെയാണോ അതെല്ലാം ശേഖരിച്ചുകൊണ്ട് നമുക്ക് ഒരു നേരം നല്ല വിഭവസമൃദ്ധമായിട്ട് പഴങ്ങൾ കഴിക്കാം. വേഗം വിശക്കുന്നൊന്നും കരുതേണ്ട. അത്യാവശ്യം നല്ല അളവ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിശപ്പുണ്ടായിരിക്കില്ല ഉച്ചവരെ, ഒരു 12 മണി വരെയെങ്കിലും. അപ്പോൾ അതിനനുസരിച്ച് അളവ് നമ്മൾ കഴിക്കണം എന്ന് മാത്രം. പഴങ്ങൾ മാത്രം ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ ഒരു 2-3 ദിവസമൊക്കെ ചെറിയ ക്ഷീണമൊക്കെ ഉണ്ടാവും. അത് പഴങ്ങൾ കഴിക്കുന്നതിൻ്റെ അല്ല, നമ്മളൊരു പുതിയ ഭക്ഷണ രീതിയിലേക്ക് മാറി എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഒരു നേരം പഴങ്ങളും അടുത്തൊരു നേരം ഉച്ചഭക്ഷണമായിട്ട് ഒരു 1/2 ഭാഗം ചോറും കുറേ പച്ചക്കറികളും, 1/3 ഭാഗം പച്ചക്കറികളും, രാത്രി ഭക്ഷണമായിട്ട് ഒരു ചെറിയൊരു ഭാഗം പ്രോട്ടീനുള്ള ആഹാരം. നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ആനിമൽ പ്രോട്ടീൻ അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ, ഇതൊരു 1/2 ഭാഗവും 1/3 ഭാഗം നിറയെ പച്ചക്കറികൾ, അത് വേവിച്ചതും വേവിക്കാത്തതൊക്കെ ആയിട്ടുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് നല്ലൊരു ഭക്ഷണം രാത്രിയിൽ കഴിക്കാം. അതും പരമാവധി നേരത്തെ കഴിക്കാം. ഇത്രയൊക്കെ കഴിച്ചുകൊണ്ട് ഭക്ഷണം ആരോഗ്യം തരുന്ന ഒന്നാക്കിയിട്ട് നിലനിർത്താൻ പറ്റും. ആഹാരത്തിൻ്റെ ചേരുവകളെക്കുറിച്ചുള്ള ഏറ്റവും പ്രാഥമികമായിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ, ചില വിഷയങ്ങൾ മാത്രമാണ്, ചില കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി വരും വീഡിയോകളിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ ചേരുവകളെക്കുറിച്ച് അതിലത്തെ ഓരോ പോയിൻറ്റും നമ്മളെടുത്ത് വിശദീകരിക്കും. എന്തുകൊണ്ട് 2 സ്റ്റാർച്ചുകൾ ചേരുന്നില്ല, എന്തുകൊണ്ട് 2 പ്രോട്ടീൻ ചേരുന്നില്ല, എന്തുകൊണ്ട് 1 സ്റ്റാർച്ചും 1 പ്രോട്ടീനും ഒരുമിച്ച് കഴിക്കാൻ പാടില്ല എന്നുള്ളതിനെക്കുറിച്ചെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്തായാലും ഒരു കാര്യം ഉറപ്പ് തരാണ്, ആഹാരം ഈ ഒരു രീതിയിൽ ക്രമീകരിച്ച് കഴിക്കാൻ നമുക്ക് സാധിക്കുകയാണെങ്കിൽ ഒരാഹാരം പോലും നമുക്ക് ആരോഗ്യത്തിൻ്റെ പേരിൽ ഒഴിവാക്കേണ്ടി വരുന്നില്ല. ഇവിടെ ഒന്നും ഒഴിവാക്കുന്നില്ല, എല്ലാ ആഹാരവും നമുക്ക് കഴിക്കാം. ഈ ഒരു രീതിയിൽ കൃത്യമായിട്ട് ചേരുവകൾ ശ്രദ്ധിച്ചുകൊണ്ടാണ് നമ്മൾ കഴിക്കുന്നതെങ്കിൽ ആഹാരത്തിൻ്റെ ഈ ചേരുവ, ഈ ഫുഡ് കോമ്പിനേഷൻ നമ്മൾ ഏറ്റവും കൃത്യമായിട്ട് പാലിക്കുക വഴി ആഹാരം ശരിക്കും നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ഒരു ആരോഗ്യം തരാൻ കെൽപ്പുള്ളതാണ് എന്ന് നമ്മുടെ അനുഭവത്തിൽ തന്നെ വരും. അപ്പോൾ എല്ലാവരും ഇന്നു മുതൽ ഈ ഒരു ഫുഡ് കോമ്പിനേഷൻ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങണം. അതൊരു നിർബന്ധമാക്കിയിട്ട് എടുക്കണം. ഫുഡ് കോമ്പിനേഷൻ ഞാൻ തെറ്റിക്കില്ല, ഞാൻ എല്ലാ ആഹാരവും കഴിക്കും, പക്ഷേ കഴിക്കുമ്പോൾ ഈ ചേരുവകൾ കൃത്യമാണോ എന്ന് ഞാൻ ശ്രദ്ധിക്കും. ഇതിൽ മാത്രം നിർബന്ധം പിടിക്കണം. ഓക്കെ, എല്ലാവരും ഇത് ഫോളോ ചെയ്യാൻ ആരംഭിക്കുക. വളരെ ആരോഗ്യത്തോടു കൂടിയിരിക്കുക.